ഹലോ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പുതു പുത്തൻ ഒരു നല്ലൊരു അടിപൊളി വീഡിയോ ആണ്. ഞാനിതാ ഇതേപോലെ ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഇതാ ഇതേപോലെ ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുത്തതാണ്. നമ്മൾ ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് അരിച്ച് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വേഗം നമ്മൾ പണി കഴിയും. ഒരു ചെറിയൊരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിന് മെയിനായിട്ട് വേണ്ടത് നമുക്ക് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് കൊണ്ട് നമ്മൾ അടിപൊളി ഒരു സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉരുളക്കിഴങ്ങും ഇതേപോലെ ഗ്രേറ്ററിലിട്ടിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. മുറിച്ചിടാൻ പാടില്ല. കത്തി വെച്ചിട്ട് ഇതേപോലെ ഗ്രേറ്ററിൽ വെച്ചിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. എന്നിട്ട് കഴുകി ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തതാണ്. രണ്ട് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉരുളക്കിഴങ്ങും ഇതുപോലെ ഒട്ടും വെള്ളമില്ലാതെ എടുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങും ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് ഇതേപോലെ മിക്സാക്കിയിട്ടെടുക്കാം. അപ്പോൾ രണ്ടും കൂടി മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി മിക്സാക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇത് വെയിറ്റാക്കി വെക്കണേ. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഉള്ളിയിലുള്ള ഉരുളക്കിഴങ്ങിലുള്ള വെള്ളം ഒന്ന് ഇറങ്ങിക്കിട്ടും. ആ ഒരു വെള്ളം കൊണ്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിന് നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ടതിന് ശേഷം ജീരകപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയ ജീരകം ഉണ്ടല്ലോ, അതിൻ്റെ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതാ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കായപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഇടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അതിൻ്റെ അടുത്തുള്ളത് കൊണ്ട് ഇട്ട് കൊടുത്ത് ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈയൊരു ടൈമിൽ നിങ്ങൾക്ക് മല്ലിയിലയും പുതിന ഇലയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതോടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ടൈമിൽ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കടലമാവ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒറോട്ടിപ്പൊടിയും പത്തിരിപ്പൊടിയും ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഒറോട്ടിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. നല്ലൊരു ക്രിസ്പിയും നല്ലൊരു കറുമുറ കറുമുറ പൊട്ടു കേട്ടോ. ഈ ഒരു കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. നേരത്തെ പച്ചമുളക് ചേർത്തിട്ടുണ്ടായിന്. അപ്പോൾ മക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എരിവൊന്ന് കുറച്ച് എടുക്കണേ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് കട്ടിയൊന്നുമില്ലാതെ ആ ഒരു മസാലയും ഈ ഒരു മാവൊക്കെ ഒന്ന് നന്നായിട്ട് ഈ ഒരു മിക്സിയിലേക്ക് പിടിക്കുന്നത് പോലെ നിങ്ങളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇതാ ഇതേപോലെ ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇത് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കുറച്ചായിട്ട് എടുക്കുക. അധികം തടിയില്ലാതെ നേർങ്ങനെയായിട്ട് നിങ്ങൾ ഇതേപോലെ പരത്തിയെടുക്കണേ. നമുക്ക് ഈ ഒരു കൈ വെച്ചിട്ട് തന്നെ കുറച്ച് എടുത്തതിന് ശേഷം ഈ കൈയിൻ്റെ വലിയ ആ ഒരു വിരൽ വെച്ചിട്ടൊന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്കിതൊന്ന് പരന്ന് കിട്ടും. ഇതേപോലെ നേർങ്ങനെയായിട്ട് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് ഗോൾഡൻ കളറാകുന്ന സമയത്ത് കോരി മാറ്റണം. നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള തറമുറയെ കഴിക്കാനായിട്ടുള്ള നല്ല അടിപൊളി ഉരുളക്കിഴങ്ങ് വടയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഇത്. ഞാൻ ഇതാ ഇതേപോലെ ഒരു ഭാഗം വെന്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ഈ ഒരു വട തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി നോക്കാം. ഞാനിതാ ഇത് കോരി മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചുട്ടെടുക്കാം. അപ്പം നമ്മളെ വീട്ടിൽ ഉരുളക്കിഴങ്ങ് ഉള്ള സമയത്ത് നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു അടിപൊളി ഒരു സ്നാക്കാണ് കേട്ടോ. ഇതാ നമ്മളെ വട തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.